വിവേകാനന്ദന്റെ ഭ്രാന്താലയവും ദൈവത്തിൻ്റെ സ്വന്തം നൂചൻ നാടും പിന്നെ കുറെ കന്യാസ്ത്രീകളും. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തൊട്ടുകൂടായ്മയും തീണ്ടികൂടായ്മയും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരുന്ന 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത്. വേർതിരിവുകളുടെ മതിൽകെട്ടിനുള്ളിൽ ശ്വാസമുട്ടി ജീവിക്കുന്ന കേരളീയരെയും കേരളത്തെയും ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം ഈ ദേശത്ത് നിന്ന് കടന്നുപോയി. സ്വാമി വിവേകാനന്ദൻ കണ്ട കേരളം എന്ന ഭ്രാന്താലയം ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്തവരിൽ ക്രൈസ്തവ സന്യസ്തരും ഉണ്ടായിരുന്നു എന്ന ചരിത്ര സത്യം ആരും മറന്നുപോകരുത്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ കേരളത്തെ പടുത്തുയർത്തിയതിന് പിന്നിലുള്ള ഒരു രഹസ്യം കേരളത്തിൻ്റെ ഓരോ കോണിലും അനേകായിരം ക്രൈസ്തവ സന്യസ്തരുടെ വീർപ്പുതുള്ളികൾ ഇറ്റുവീണതാണ്. പകലന്തിയോളം കഠിനാധ്വാനം ചെയ്ത് രാത്രിയുടെയും പ്രഭാതത്തിൻ്റെയും യാമങ്ങളിൽ ദൈവത്തിരുമുമ്പിൽ തങ്ങളായിരിക്കുന്ന ദേശത്തിനും അവിടെ വസിക്കുന്ന ഓരോ മനുഷ്യജന്മങ്ങൾക്കും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഈ ചെറിയ സമൂഹത്തിനെയാണ് ഇന്ന് നിങ്ങൾ അടിമകൾ, അബലകൾ, വേശ്യകൾ, ലെസ്ബിയൻസ് എന്നീ വിശേഷണങ്ങൾ നൽകാൻ മത്സരിക്കുന്നത്. ഈ ലോകത്തിലുള്ള മലയാളികളിൽ 90% ആൾക്കാർക്കും വിദ്യ പകർന്നു നൽകിയോ രോഗാവസ്ഥയിൽ ശുശ്രൂഷിച്ചോ ജീവിത നൊമ്പരങ്ങളിൽ സാന്ത്വനം നൽകിയോ അനാഥത്വത്തിൽ അമ്മയുടെ സ്നേഹം നൽകിയോ വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിൽ മകളുടെ കരുതൽ നൽകിയോ ഒക്കെ ഒരു ജനതയുടെ കൂടെ നടന്നവരും നടക്കുന്നവരുമാണ് ഈ ക്രൈസ്തവ സന്യസ്തർ. ഉള്ളിൽ നന്മയുള്ളവർ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കന്യാസ്ത്രീ അമ്മമാർ എന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെയും അതാത് ദേശത്തിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഹൃദയത്തിൻ്റെയും ഭവനത്തിൻ്റെയും വാതിലുകൾ തുറന്ന് കേരള സമൂഹത്തിൻ്റെ ഒരു മൂലക്കല്ലായി മാറിയ ക്രൈസ്തവ സന്യാസത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ചെളിവാരിയെറിയുവാൻ മത്സരിക്കുന്നവർ പോലും തങ്ങളുടെ ആവശ്യങ്ങളിൽ ക്രൈസ്തവ സന്യസ്തരുടെ സ്ഥാപനങ്ങൾ തേടിപ്പോകുന്നതിന് പിന്നിലെ കാരണം തങ്ങൾ മുഖത്തെറിഞ്ഞു പിടിപ്പിച്ച ചെളി ഒരു കൈകൊണ്ട് തുടച്ചു കളഞ്ഞിട്ട് ചെറുപുഞ്ചിരിയോടെ ദേ നിങ്ങളുടെ കൈകൾ നിറയെ ചെളിയാണല്ലോ, വേഗം അതങ്ങ് കഴുകിക്കളയൂ എന്ന് പറഞ്ഞ് തങ്ങൾ നിന്ദിച്ചവർ തന്നെ വെള്ളമൊഴിച്ചു തരും എന്ന ഉറപ്പുള്ളതിനാലാണ്. എൻ്റെ ഈ ഉടുപ്പാണ് എനിക്ക് സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് നൽകുന്നത്. എൻ്റെ ഈ ശിരോവസ്ത്രം എനിക്കൊരു കിരീടമാണ്. എനിക്ക് സമൂഹത്തിൽ ഒരു ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ നൽകുന്നത് ഈ വസ്ത്രമാണ് എന്ന് വിളിച്ചു പറയുന്ന ചില സഹോദരിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഞങ്ങളുടെ ഈ വസ്ത്രം ആത്മസമർപ്പണത്തിൻ്റെ, വിശുദ്ധിയുടെ, ലാളിത്യത്തിൻ്റെ, നിസ്വാർത്ഥ സേവനത്തിൻ്റെ പ്രതീകമാണ്. ഫാഷൻ പരേഡിനോ ഫോട്ടോഷൂട്ടിനോ വേണ്ടി വേഷം കെട്ടാനുള്ള വസ്ത്രമല്ലിത്. ഇതൊരു ജീവിത സമർപ്പണത്തിൻ്റെ അടയാളമാണെന്ന് ആവർത്തിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭൂതകാലം ഇരുൾ നിറഞ്ഞതായിരുന്നു. 10 ശേഷം ഇന്ന് നാം കാണുന്ന നന്മയും വെളിച്ചവും പൂത്തുലയുന്നതിന് കാരണം ചെറിയവരും വലിയവരുമായ അനേകായിരങ്ങളുടെ ത്യാഗങ്ങളുടെയും വിയർപ്പ് തുള്ളികളുടെയും ഫലമാണ്. പിന്നിട്ട വഴികൾ ഒരിക്കലും മറന്നു പോകരുത്. അഥവാ ആരെങ്കിലും അവ മറന്ന് ഭൂതകാലത്തെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ അവ മുളയിലെ നുള്ളാൻ പരിശ്രമിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തം ഭയാനകമായിരിക്കും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.